എന്തേ അശോ, ഇപ്പൊ ഭക്ഷണമൊക്കെ കുറവാണ്. ഈയിടെയായി വയറിനകത്ത് വല്ലാത്ത എരിച്ചിലും വേദനയും ഉണ്ട്, അതുകൊണ്ടാ ഭക്ഷണം കുറച്ചത്. അശോകിന് ഇപ്പോൾ ഭയങ്കര പേടിയാണ്. ഡോക്ടർ, ഇത് അൾസറിന്റെ ലക്ഷണമാണോ? ഒരുപക്ഷെ ആയിരിക്കാം. സാധാരണയായി വയറിന്റെ മുകൾ ഭാഗത്ത് എരിച്ചിൽ, പുകച്ചിൽ, വേദന, ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ. ചിലർക്ക് വിശപ്പില്ലായ്മയും ചിലർക്ക് വിശപ്പ് കൂടുതലായും കാണാറുണ്ട്. എന്താണ് ഡോക്ടർ അൾസർ? ചെറുകുടലിന്റെയോ ആമാശയത്തിന്റെയോ ഉള്ളിലുള്ള തൊലിയിൽ ഉണ്ടാവുന്ന ബ്രേക്ക് അല്ലെങ്കിൽ ചെറിയ വിള്ളലുകൾ പോലുള്ള അസുഖത്തിനാണ് പെപ്റ്റിക് അൾസർ എന്ന് പറയുന്നത്. എന്താണ് ഇതിനുള്ള കാരണം? സാധാരണയായി ചെറുകുടലിൽ വരുന്ന അൾസറിൽ 90% ആമാശയത്തിൽ വരുന്ന അൾസറിൽ 60% എലിക്കോബാക്ടർ പൈലോറി എന്ന ബാക്ടീരിയ മൂലമുണ്ടാവുന്നതാണ്. ചില വേദന സംഹാരി ഗുളികകളുടെയും പുകവലിയുടെയും ഫലമായും വരാം. എങ്ങനെയാണ് ഡോക്ടർ അൾസർ കണ്ടുപിടിക്കുന്നത്? എൻഡോസ്കോപ്പി വഴിയാണ് അൾസർ ഡയഗ്നോസ് ചെയ്യുന്നത്. ഇതുവഴി അൾസർ ഉണ്ടോ ഇല്ലയോ ഒന്ന് ഉറപ്പിക്കാൻ പറ്റുകയും ചെയ്യും. സർജറി വേണ്ടിവരുമോ ഡോക്ടർ? വളരെ ഫലപ്രദമായ മരുന്നുകൾ ഇപ്പോൾ ലഭ്യമാണ്. 90% to 95% കേസുകളും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നത് തന്നെയാണ്. പെപ്റ്റിക് അൾസർ കാരണം കുടലിൽ ബ്ലോക്ക് വരികയോ സുഷിരങ്ങൾ ഉണ്ടായി പെരിറ്റോനൈറ്റിസ് എന്ന കണ്ടീഷൻ ഉണ്ടാവുകയും എൻഡോസ്കോപ്പി ഉപയോഗിച്ച് ചികിത്സിക്കാൻ പറ്റാത്ത അത്രയും ബ്ലീഡിംഗ് ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ സർജറി വേണ്ടി വന്നേക്കും. ഇതൊരു പാരമ്പര്യ രോഗമാണോ? പാരമ്പര്യ രോഗമാണെന്നുള്ളതിന് വ്യക്തമായ തെളിവുകളൊന്നുമില്ല. അൾസർ ക്യാൻസറിന് കാരണമാവോ? സാധാരണ ചെറുകുടലിൽ വരുന്ന അൾസർ ക്യാൻസറിന് കാരണമാവാറില്ല. എന്നാൽ ആമാശയത്തിൽ വരുന്ന അൾസറുകൾ ചിലപ്പോൾ ക്യാൻസറുകളായിരിക്കാം. ഏതെങ്കിലും ഭക്ഷണം അൾസറിന് കാരണമാവോ ഡോക്ടർ? അങ്ങനെ പഠനങ്ങളിലൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അശോകിന് ഫുഡ് കൺട്രോൾ ഒന്നും വേണ്ടെന്നാണോ? ആദ്യം വിശദമായ ചെക്കപ്പ് നടത്തും, അതിനുശേഷം തീരുമാനിക്കാം. കാര്യമറിയാതെ നാം ഒന്നും തന്നെ ചെയ്യരുത്.